ഇന്ന് പുറത്തു വന്ന ഐ പി എൽ ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് അഫ്ഗാനിസ്ഥാൻ താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അഫ്ഗാൻ താരം റാഷിദ് ഖാനെ ഐ പി എൽ നിന്ന് വിലക്ക് ലഭിച്ചിരിക്കുകയാണ്. ഐ പി എൽ 2024 കളിക്കാൻ റാഷിദ് ഖാൻ ഉണ്ടായിരിക്കില്ല. റാഷിദ് മാത്രമല്ല, മുജിബുൾ റഹ്മാൻ, നവീൻ ഉൾഹക്ക് ഇതുപോലെ അഫ്ഗാനിസ്ഥാന്റെ 5 താരങ്ങൾക്കാണ് വിലക്ക് ലഭിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡാണ് പുതിയ നിയമം കൊണ്ടുവന്നത്. പുറത്തെ ലീഗിൽ കളിക്കാൻ ഒരു താരത്തിനും NOC കൊടുക്കില്ല. 2 വർഷത്തേക്കാണ് ഈ ഒരു നിയമം അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് റാഷിദ് ഖാൻ ഐ പി എൽ 2024 ഉണ്ടായിരിക്കില്ല. ഗുജറാത്തിനെ വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് CSK ടീമിനെ സംബന്ധിക്കുന്നതാണ്. ചെന്നൈ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. CSKയുടെ സൂപ്പർ താരമാണ് MS ധോണി. ധോണി ഇല്ലാത്തൊരു ഐ പി എല്ലിനെ കുറിച്ച് ചെന്നൈ ആരാധകർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. ഇപ്പോഴിതാ ചെന്നൈ CEO വലിയ സന്തോഷ വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ധോണി പരിക്ക് പറ്റിയിട്ട് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ധോണി പ്രാക്ടീസിനെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴിതാ ധോണി പ്രാക്ടീസിനെ ഇറങ്ങുകയാണ്. ഈ ആഴ്ച തന്നെ ധോണി നെറ്റ്സിൽ പ്രാക്ടീസ് തുടങ്ങും. ഐ പി എൽ 2024 പരിശീലനത്തിനാണ് ധോണി ഇറങ്ങുന്നത്. ധോണി പൂർണ്ണ ഫിറ്റ്നസിലേക്ക് തിരിച്ചെത്തി. ധോണി ഐ പി എൽ കളിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജു സാംസൺ അവസാനമായിട്ട് സൗത്ത് ആഫ്രിക്കൻ സീരീസിലാണ് കളിച്ചത്. സഞ്ജു സെഞ്ചുറി അടിച്ചാണ് സീരീസ് അവസാനിപ്പിച്ചത്. ഇപ്പോഴിതാ സഞ്ജു വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ജനുവരിയിലാണ് അഫ്ഗാനിസ്ഥാൻ സീരീസ്. 3 T20 ഇന്ത്യ അഫ്ഗാനുമായി കളിക്കുന്നത്. ഈ ഒരു സീരീസിൽ സഞ്ജു ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. സഞ്ജുവിന് വീണ്ടും അവസരം കൊടുക്കാനാണ് BCCI പദ്ധതി. അവസാന മാച്ചിൽ സഞ്ജു സെഞ്ചുറി അടിച്ചതുകൊണ്ടാണ് സഞ്ജുവിന് വീണ്ടും അവസരം. സീനിയർ താരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഈ ആഴ്ചയായിരിക്കും സ്ക്വാഡിനെ പ്രഖ്യാപിക്കുന്നത്. അഫ്ഗാൻ T20 സീരീസിൽ സഞ്ജു ആയിരിക്കും ഇന്ത്യയുടെ കീപ്പർ. ഉടനെ തന്നെ സഞ്ജുവിന്റെ അടുത്ത വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.